എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ദിവസം ഞാനൊരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടുണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട്. പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ സ്പൈസസൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് നല്ല പുട്ടിന് ആവി വരുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് പുട്ടുണ്ടാക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ പുട്ടിന് മാവ് നനച്ചുകൊണ്ടിരിക്കുകയാണ്, കാണിച്ചു തരാം. ഇതാ പുട്ടിന് മാവ് നനച്ച് കഴിഞ്ഞു. പുട്ടിനെപ്പോഴും മാവ് നനയ്ക്കുമ്പോൾ ഇതാ ഇതേപോലെ തിരുതിരാ കിടക്കണം. ചിലര് മാവ് നനയ്ക്കുമ്പോൾ ഉണ്ട പോലെ കിടക്കും. അപ്പോൾ വെള്ളം കൂടി പോകണോണ്ടാണ് ആദ്യമേ കുറേച്ചെ കുറേച്ചെ ഒഴിച്ച് ചെയ്താൽ മതി. ഇതെല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് തേങ്ങയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് പുട്ടിന് മാവ് ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് കുക്കറിലാണ്, ചിരട്ടപ്പുട്ട് കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, സ്പൈസസ് ഒന്നും ഇട്ടിട്ടില്ല. ഇതിൻ്റെ നമ്മുടെ ചിരട്ടപ്പുട്ട് മേക്കർ എന്നൊക്കെ പറയൂലേ, ഇതിലാണ്. ഇത് സ്പൈസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്പൈസസൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഇനി ഉണ്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. മാവ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് കാണാമോന്ന് അറിയില്ല. ഈ ആവി ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ക്യാഷ് ഓഫിലേക്ക് മാറ്റാം. ആഹാ, നല്ല മണം. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും പുട്ടുണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയാമല്ലോ, ഇതിൽ പ്രത്യേകിച്ച് പുതുമ എന്താണെന്ന്. പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയാൽ പിന്നീട് നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യത്തുള്ളൂ. കാരണം അത്രയ്ക്ക് നല്ല സ്മെല്ലും മണമായിരിക്കും. നമ്മളൊരാൾക്ക് പെട്ടെന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അവർ തന്നെ ചോദിക്കും, ആ എന്തൊരു വെറൈറ്റി. അപ്പോൾ ഭാര്യമാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ പുതിയൊരു ടിപ്പാണ്, മാർക്കായി ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ബൈ.